നമസ്കാരം. അത്തം തുടങ്ങി ഇന്ന് അനിഴം നക്ഷത്രം. ഓരോ ദിവസവും ഓണത്തിന്റെ പ്രാചീനവും സാംസ്കാരികവുമായ പ്രതീകങ്ങളെയാണ് ടീം തത്വമയി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഓണത്തപ്പൻ എന്ന സങ്കല്പത്തെക്കുറിച്ചാണ് സനോജ് നായർ വിശദീകരിച്ചത്. ഇന്നിപ്പോൾ നമുക്ക് ഓണക്കളികളെക്കുറിച്ച് ഒന്ന് നോക്കിയാലോ. ഓണക്കളികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളികളുണ്ട്. ഓണക്കളികൾ ഇന്ന് പല കുട്ടികൾക്കും അന്നത്തെ ഓണക്കളികളെക്കുറിച്ചൊന്നും അവർ കേട്ടിട്ട് പോലുമില്ല. ഗൂഗിളിൽ തിരഞ്ഞാൽ പോലും ഈ കളികളെക്കുറിച്ച് വലിയ വിവരമൊന്നും ഇപ്പോൾ കിട്ടത്തുമില്ല. അതാണ് സത്യം. കാരണം പ്രാചീനമായി ആൾക്കാർ മുതിർന്നവരും കുട്ടികളുമൊക്കെ കളിച്ചുകൊണ്ടിരുന്ന നിരവധി ഓണക്കളികളുണ്ട്. ഓണക്കാലത്ത് മാത്രം കളിക്കുന്ന കളികളുണ്ട്. ഇന്നിപ്പോൾ വടംവലിയും എട്ടുകളിയും ചൂതുകളിയും ഒക്കെ ഓണക്കളിയുടെ ഭാഗമായെങ്കിൽ പണ്ടൊക്കെ കൈകൊട്ടിക്കളിയും അതുപോലെ പന്തുകളിയും തലപ്പന്തുകളി അങ്ങനെയുള്ള കളികളായിരുന്നു ഓണക്കളിയുടെ ഭാഗമായി. ഓണത്തല്ല് വളരെ പ്രധാനപ്പെട്ട ഒരു കളിയാണ്. ആട്ടുകളങ്കുത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കളിയാണ്. ഇതൊന്നും ഇന്നത്തെ തലമുറ കേട്ടിട്ട് പോലുമില്ല എന്നുള്ളതാണ് സത്യം. ഈ കളികളുടെയൊക്കെ ഒരു പ്രത്യേകത അന്നത്തെ ആ കൂട്ടായ്മയായിരുന്നു. എല്ലാവരും ഒന്നു ചേർന്ന് കളിക്കുക. മുതിർന്നവർ കളിക്കുന്നു, അതുപോലെ കൈകൊട്ടിക്കളിയൊക്കെ സ്ത്രീകൾ കളിക്കുന്നു. അങ്ങനെ സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്നവർ അങ്ങനെ പല വിഭാഗങ്ങളായി തിരിച്ച് കളികൾ അന്ന് ഒരു ആഘോഷമായി മാറിയിരുന്നു. ഓണത്തല്ലെന്ന് പറഞ്ഞാൽ ഒരു ബാലൻസിങ് ഗെയിം കൂടിയാണ്. ഒരു വലിയ ഒരു കമുകിൻ തടിയിൽ ഇരുന്നു കൊണ്ട് പരസ്പരം ചെറിയ കൈയുറകളുമായി അല്ലെങ്കിൽ തലയിണ പരസ്പരം അടിച്ച് വീഴാതെ ബാലൻസ് ചെയ്ത് കളിക്കുന്ന കളി. ആട്ടുകളങ്കുത്ത് ഒരു കളത്തിനുള്ളിൽ ഒരാൾ കയറുന്നു, അയാളെ പിടിച്ച് പുറത്തിറക്കാൻ ശ്രമിക്കുന്നു, അപ്പോൾ കളത്തിനുള്ളിൽ ഇരിക്കുന്നയാൾ അടിക്കുന്നു, അങ്ങനെ പോകുന്ന കളികൾ. പിന്നെ കിളിത്തട്ട് കളി, തലപ്പന്ത് കളി, ഇന്നത്തെ നാടൻ പന്ത് കളി തന്നെയാണ് അന്നത്തെ തലപ്പന്ത് കളി. അതൊക്കെ ഓണക്കാലത്ത് കളിച്ചിരുന്നു. ഇന്നിപ്പോൾ വടംവലിയുമൊക്കെയായി മാറിയെങ്കിലും കമ്പ്യൂട്ടർ ഗെയിമുകളും മറ്റേ മൊബൈൽ ഗെയിമുകളും പബ്ജിയും അതും ഇതുമൊക്കെയാണ് ഇപ്പോൾ ഓണക്കാലത്ത് കുട്ടികൾ കളിക്കുന്നത്. പക്ഷേ ആ കളികളിലൊക്കെ ഒരു കൂട്ടായ്മയുടെ, ഒരു സ്നേഹത്തിൻ്റെ, ഒരു സാഹോദര്യത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ ഒക്കെ ചിഹ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ നിരവധി അനവധി കളികളിലൂടെ ആ ഒത്തൊരുമയോടുകൂടിയായിരുന്നു നമ്മൾ ഓണം ആഘോഷിച്ചിരുന്നത്. ഈ കളികൾ എന്ന് പറഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുതിർന്നവർ കളിക്കുന്ന കളികളുണ്ട്, അതുപോലെ കൊച്ചുകുട്ടികൾ കളിക്കുന്ന കളികൾ, സ്ത്രീകൾ കളിക്കുന്ന കളികൾ ഒക്കെ തന്നെയുണ്ട്. കിളിത്തട്ട് കളിയൊക്കെ യുവാക്കൾ കളിക്കുന്ന കളികളാണ്. അതുപോലെ തലപ്പന്ത് കളി മുതിർന്നവരും കളിക്കും, യുവാക്കളും കളിക്കും, എല്ലാവരും കളിക്കും. കൈകൊട്ടിക്കളി സ്ത്രീകൾ മാത്രമേ കളിക്കുകയുള്ളൂ. അതുപോലെ പാട്ടുകളി സ്ത്രീകൾ കളിക്കുന്ന കളിയാണ്, പ്രത്യേകിച്ച് മുതിർന്ന സ്ത്രീകൾ കളിക്കുന്ന കളിയാണ് പാട്ടുകളി. ഇന്നത്തെ അന്താക്ഷരിയുടെയൊക്കെ ഒരു പ്രാചീന രൂപം അല്ലെങ്കിൽ അക്ഷരശ്ലോകത്തിൻ്റെയൊക്കെ ഒരു പ്രാചീന രൂപമായിരുന്നു ഇതെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നിരവധി അനവധി കളികളെക്കുറിച്ചാണ് ഈ ഒരവസരത്തിൽ ഓർക്കുന്നത്. ഇന്ന് ഓണക്കളികൾ കളിക്കാൻ ഇന്ന് ഗ്രൗണ്ടുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള മേച്ചിൽപ്പുറങ്ങളും പറമ്പുകളും ഒന്നും ഇല്ലാതെയായിരിക്കുന്നു. ഉണ്ടെങ്കിൽ തന്നെ അവിടെ കളിക്കാൻ കുട്ടികൾ എത്താതെയായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം കുട്ടികൾക്കാർക്കും ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങാൻ തന്നെ സമയമില്ല. അപ്പോൾ പിന്നെ ഫുൾ ടൈം ഓൺലൈനിലിരുന്ന് ഓൺലൈൻ ഗെയിമുകൾ കളിക്കുക, അതിനെ ഓണക്കളിയാക്കി മാറ്റുക എന്നതാണ് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ ചെയ്യുന്നത്. പക്ഷേ നമ്മളൊക്കെ പണ്ട് ഈ കസേരകളി ഇങ്ങനെയുള്ള കളികളൊക്കെ തന്നെ ഓണക്കളിയുടെ ഭാഗമായി പിന്നീട് വന്നതാണ്. എന്നാലും ആ പ്രാചീനമായ കളികളെക്കുറിച്ച് പഴമക്കാർക്കെങ്കിലും ഓർമ്മ കാണും. ആ കളികളിലേക്കും ആ കളിയുടെ ആ ഒരു രസചരടിലേക്കുമൊക്കെ നമ്മൾ ഒരു വേള തിരിച്ചുപോയി എന്നിരിക്കും. എന്തൊക്കെയായാലും പുതിയ കളികളും കമ്പ്യൂട്ടർ ഗെയിമുകളുമൊക്കെ അരങ്ങുപാടുന്ന ഇക്കാലത്തും നമുക്ക് ഓണക്കളികളെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ആ ഓണക്കളികളിലേക്ക്, ആ ഗൃഹാതുരമായ സ്മരണകളിലേക്ക്, ആ കൂട്ടായ്മയിലേക്ക്, ആ സാഹോദര്യത്തിലേക്ക് ഒക്കെ ഒന്ന് മടങ്ങിപ്പോകേണ്ടത് അത്യാവശ്യമാണ് എന്ന് തോന്നുന്നു ഈ കളികളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ. തീർച്ചയായും ആ കളികളൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ്. നമുക്ക് കളിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ കളിക്കാനുള്ള സാഹചര്യമില്ല എന്നുള്ളത് വാസ്തവം. എന്നാലും ആ കളികളെക്കുറിച്ചൊക്കെ, ഓണക്കളികളെക്കുറിച്ചൊക്കെ നമ്മൾ എന്നും ഓർത്തുകൊണ്ടേയിരിക്കും. പുതിയ തലമുറയ്ക്ക് കൂടി ഈ കളികൾ എന്തൊക്കെയാണ്, ഈ കളികൾ എങ്ങനെ കളിച്ചിരുന്നു, അച്ഛനമ്മമാരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ ഈ കളികളിൽ എങ്ങനെ പങ്കാളികളായി എന്നൊക്കെ നാം പറഞ്ഞു കൊടുക്കണം. അതെന്തായിരുന്നു, ഏതായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കണം. അവരുടെ പിഞ്ചു കുട്ടികളുടെ മനസ്സിലെങ്കിലും ഈ ഓണക്കളികൾ ചേർന്ന് നിൽക്കട്ടെ എന്നും ഒരു ആരവുമായി മറ്റൊരു പ്രതീകവുമായി അതിൻ്റെ വിശേഷങ്ങളുമായി നാളെ സനോജ് നായർ എത്തും. നന്ദി, നമസ്കാരം.